സാർ. യെസ്, ശിവശങ്കർ സാറിനെ വിളിച്ചു. അവരുടെ ഏജൻസിക്ക് ഇനി നമ്മളുമായി ഒരു ഇടപാടിനും താല്പര്യമില്ലെന്നാ പറയുന്നേ. എടോ, ഇനി മുമ്പത്തെ പോലുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് താ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ ശിവശങ്കർ സാറിന് വിശ്വാസമില്ലാത്ത പോലെയാ സംസാരിച്ചത്. വിശ്വാസമില്ലാത്തവരെ ക്യാൻവാസ് ചെയ്ത് വിശ്വാസമുണ്ടാക്കാനാ മാനേജർ വെച്ചിരിക്കുന്നത്? ശിവശങ്കർ എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ തയ്യാറാണോ ഇല്ലയോ അതാണ് എനിക്കറിയേണ്ടത്. വലിയ പ്രതീക്ഷ വേണ്ടതാണ് സാർ തോന്നുന്നത്. അയാളുടെ ഏജൻസിയിൽ നിന്ന് നമ്മൾ സിമെന്റും മണലും വാങ്ങുന്നതിന് വിനോദിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് അവർ സപ്ലൈ ചെയ്യുന്നതെന്ന് ഒരു പരാതിയുണ്ട്. ആണോ? ഈ കമ്പനി എം ഡി ആയ എനിക്ക് ആ പരാതിയില്ല. അതുകൊണ്ട് മാനേജറിനും ആ പരാതി വേണ്ട. ശിവശങ്കറുമായിട്ട് ഒന്നുകൂടി സംസാരിച്ച് താൻ ആ കച്ചവടം ഉറപ്പിക്കണം. രണ്ടു തവണയും എഗ്രിമെന്റ് സൈൻ ചെയ്യൽ മുടങ്ങിയതുകൊണ്ടാണ് ശിവശങ്കർ സാർ മടിക്കുന്നത്. മുടങ്ങിയതാണോ? മുടക്കിയതല്ലേ ആ പെണ്ണ് മണിക്കുട്ടി. അവളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ശിവശങ്കറുമായുള്ള എഗ്രിമെന്റിൽ ഞാൻ ഒപ്പുവച്ചിരിക്കും. ഇനിയും മുടക്കാൻ വന്ന അതിനുള്ള എല്ലാ വഴികളും ഞാൻ അടച്ചിരിക്കും. ഏത് മണി കെട്ടിയവളായാലും ശരി. ചെല്. കുറച്ച് മേടിച്ചോളൂ, മുഴുവനും കഴിക്കണം. എനിക്ക് വേണ്ട. പട്ടിണി കിടന്നിട്ട് ഒരു പ്രയോജനമില്ല സാറേ. ചുമ്മാ വെള്ളം ഇറങ്ങാതെ മരിക്കാവുന്നേ ഉള്ളു. മരിച്ചോട്ടെ. നിങ്ങൾ പറയുന്ന കേക്ക്. എന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ച പാർട്ടിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. അത് നടത്താനാ സാറിനെ പിടിച്ചു കെട്ടിയിരിക്കുന്നേ. നാളെ ഇവിടുന്ന് പോയാലും ജീവിക്കാൻ ആരോഗ്യം വേണ്ടേ? വല്ല അസുഖം പിടിച്ചാലോ? അതുകൊണ്ടാ എന്തെങ്കിലും ചാപ്പാട് കഴിക്കാൻ പറയുന്നേ. എനിക്കിപ്പോ ആഹാരമല്ല, എങ്ങനെയെങ്കിലും പുറത്തു കിടക്കുക വേണ്ടത്. ഇത് വല്ലാത്ത മെനക്കേടായല്ലോ. ഒരാൾ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നു ഫുഡ് കഴിപ്പിക്കാൻ, ഇവിടെ ഇരുന്ന് ഒരാൾ പറയുന്നു കഴിക്കുന്നില്ലെന്ന്. എന്തൊരു ഗതികേടായത്. വിളിച്ചു പറയാം. ആ ഷാജി, ബുദ്ധിമുട്ടാ സാറേ. എന്താ ഇങ്ങനൊന്നും കഴിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഫോണാ ചെവിയുടെ അടുത്തേക്ക് ഒന്ന് നീക്കി വെച്ചു കൊടുത്തേ. ആ ശരി സാർ. സാറാ, സാറ് നിരാഹാര സമരത്തിലാണോ? ഇവരോട് മര്യാദയ്ക്ക് എന്നെ വിടാൻ പറ. എനിക്ക് തീരെ മര്യാദ ഇല്ലാത്തത് കൊണ്ടാണ് അയച്ചു വിടാൻ പറയാത്തത്. മര്യാദക്കാരന് അഭ്യാസം എടുക്കാതെ തരുന്ന ഫുഡ് കഴിക്കാൻ നോക്ക്. ഞാൻ കഴിക്കില്ല. കഴിച്ചില്ലെങ്കിൽ നിന്റെ മണിക്കുട്ടിയെ പിടിച്ച് ഞാൻ കരമനയാറ്റിലും മുക്കിക്കളയും. വെളച്ചിലെടുക്കാതെ തരുന്ന ഫുഡ് കഴിച്ചോണം നീ കേട്ടോ.